हाय फ्रेंड्स, वेलकम टू शमीस किचन। എല്ലാവർക്കും സുഖാണല്ലോ। ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിലാണെന്നുണ്ടെങ്കിലും വിശേഷിച്ചാരെങ്കിലും വീട്ടിൽ വരുന്ന ദിവസമോ അല്ലാന്നുണ്ടെങ്കിലും നോമ്പ് തുറക്കിയൊക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കൽമാസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൺ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. अब नम्बे कलमास तैयारियां यानिपर कड़ाई अड़पते वैचिटे अद चूड़ा वो अल्पे और रू टेबिस्पून अलव वेच चेरत चूड़ा वोते नमक वे यानिपर रू सवाड़े चुदायट अरी नमु कहे मक्सीम चुदायट अरी अदी चेक सवाड़ चेरत नीतील वहटी फ्लैम मीडियत वच्चा फ्लैम कुश्यों नाई नमें सवाड़े फस्ट वरटे नाइब नमें सवाड़े चील कुटे वाड़ कटीटे अब इत्रे नमक वे पचमुक चायट अरी अदी चेरत കൂടത്തെ തന്നെ ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം. ദാ ഇപ്പോ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ നന്നായിട്ട് ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയാവുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതു കൂടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതും ചേർക്കാം. കൂടെ തന്നെ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടിയാണ്. ഈ ചിക്കൻ മസാലയ്ക്ക് പകരം നമുക്ക് മീറ്റ് മസാലയാണെന്നുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അപ്പോൾ അതും ചേർക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. അതായത് നമ്മുടെ ഈ മസാലയുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ദാ ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ഈ മസാലയെല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് ദാ ഇതുപോലെ ഒരു 250 ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അത് കുക്കറിലേക്ക് ഇട്ടിട്ട് എല്ലില്ലാത്ത പീസ് വേണം എടുക്കാനായിട്ട് കുക്കറിലിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു അല്പം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് നമുക്ക് ചെറിയൊരു ഇടികൽ എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടിക്കോളും. മിക്സിയിലിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ നൂല് നൂല് പോലെ നമുക്ക് വരേണ്ട ആവശ്യമില്ല, ഇതുപോലെ വേണം കിട്ടാനായിട്ട്. കൂടെ തന്നെ പിന്നെ വേണ്ടത് ഒരല്പം മല്ലിയിലയും കൂടിയാണ്. മല്ലിയിലയും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നീട് നമുക്ക് നല്ലതുപോലെ തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റി എടുക്കാം. നമ്മുടെ ചിക്കൻ വേവിച്ചെടുത്ത സമയത്ത് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ ഈ മസാലക്കൂട്ടിന് മാത്രം ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി ഈ ഒരു സമയം ചേർക്കാം. ഉപ്പ് ഒരുപാട് ചേർക്കണ്ട, നമ്മുടെ ആ ടേസ്റ്റിന് അനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാൻ ഇതുപോലെ ഈ ഒരു സമയം നമ്മൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതായത് നമുക്ക് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ആ ഉപ്പും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൽമാസിന് ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൽമാസിന് വേണ്ടിയിട്ടുള്ള മാവ് കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഫ്ലെയിം ഞാനിപ്പോൾ ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗൾ എന്നെടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുത്ത പച്ചരിപ്പൊടിയാണ്. നമ്മൾ ഈ പത്തിരിപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടിയപ്പ പൊടിയൊക്കെ ഉണ്ടല്ലോ, അത് തന്നെ ആ ഒരു പൊടി തന്നെയാണ് വേണ്ടത്. അപ്പോൾ പച്ചരിപ്പൊടി, വറുത്ത പച്ചരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് അളവിൽ. ഇതിനോടൊപ്പം തന്നെ ചെറിയൊരു മസാല കൂട്ട് കൂടി ചേർക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 50 ഗ്രാം അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ചിരകിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ മതിയാവും. അതുപോലെ തന്നെ ഒരു 5-6 കഷ്ണം ചെറിയ ഉള്ളിയും കൂടി, കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും, മുഴുവൻ പെരിഞ്ചീരകവും, ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിത്രയും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ ഇതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തേങ്ങാക്കൂട്ടും കൂടി നമ്മുടെ ഈ മാവിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ ഈ മാവിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ ഇതെല്ലാം ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അതായത് നമ്മുടെ ഈ തേങ്ങാക്കൂട്ടെല്ലാം നമ്മുടെ ഈ മാവിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. ആ ഒരു രീതിക്ക് ഒരു 30 സെക്കൻഡ് മാത്രം നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. ഞാൻ ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നമ്മുടെ ഈ മാവും തേങ്ങാക്കൊത്തും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് 1 ടേബിൾസ്പൂൺ അളവിലെ നെയ്യും കൂടെ തന്നെ നന്നായിട്ട് തിളച്ച ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. കുറച്ച് കുറച്ചായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് നമ്മളതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് നല്ല ചൂടായിരിക്കും. അതിൻ്റെ പേരിൽ കൈവച്ചിട്ട് മിക്സ് ചെയ്യാൻ നിൽക്കേണ്ട. ഒരു സ്പൂണുകൊണ്ടോ എന്തെങ്കിലും ഒരു സ്പാച്ചിലയോ തവിയൊക്കെ കൊണ്ടുവന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നീട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കുഴഞ്ഞ് കിട്ടും. ഒരുപാട് ഹാർഡായിട്ടിരിക്കാൻ വേണ്ടി പാടില്ല നമ്മുടെ മാവ്. അതുപോലെ തന്നെ ഒരുപാട് ലൂസായിട്ടിരിക്കാനും പാടില്ല. നമ്മൾ ഇടിയപ്പത്തിന് മാവ് കുഴച്ചെടുക്കില്ലേ, അതാണ് ആ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. മാവെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കൽമാസിൻ്റെ ഷേപ്പിന് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കയ്യിലേക്ക് ഒരു അല്പം എണ്ണ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഒന്ന് കയ്യിലെടുത്തിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം. അതിനുശേഷം നമുക്ക് എത്രത്തോളമാണോ ആവശ്യം നമ്മുടെ ഫില്ലിങ് അത് ഇതിനുള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് കൈ വെച്ചിട്ട് ഈ ഫില്ലിങ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് അടച്ചു കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ മാവൊക്കെ ഒന്ന് സൈഡിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതാണോ എളുപ്പം ആ ഒരു ഡിസൈൻ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു അന്നത്തെ നമ്മുടെ ഉന്നക്കായൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അത് ആ ഒരു രീതിക്ക് തന്നെയാണ് നമ്മുടെ കൽമാസം തയ്യാറാക്കി എടുക്കുന്നത്. ഇതുപോലെ ഓരോന്നും റോൾ ചെയ്തെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഒരല്പം എണ്ണ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് വേണം നമ്മളിത് ഓരോന്നായിട്ട് മാറ്റി വെക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങനെ അടിക്കിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് കേട്ടോ ഒരല്പം പ്ലേറ്റിലേക്ക് ഒന്ന് എണ്ണ പുരട്ടിയിട്ടൊന്ന് വെക്കുന്നത്. ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള മാവിൽ നിന്നും അതുപോലെ തന്നെ ആ ഒരു ഫില്ലിങ്ങിൽ നിന്നും ഈ ഒരു അളവിലാണ് നമുക്ക് കൽമാസ് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ആവശ്യം അടുപ്പിലേക്ക് വെച്ചിട്ട് അത് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു പ്ലേറ്റ് അതിന് മുകളിലേക്ക് ഇട്ടിട്ട് അതിലും കുറച്ച് എണ്ണ പൊട്ടി കൊടുക്കണം കേട്ടോ, അതൊന്നും മറക്കരുത്. അപ്പോൾ ഒന്നിന് പുറത്ത് ഒന്നായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു രീതിക്ക് വെക്കേണ്ട. ഈ ഒരു രീതിക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് മാക്സിമം ഒരു 10 മിനിറ്റ് തന്നെ ധാരാളം മതിയാവും. നമ്മുടെ മാവിൽ നമ്മൾ നേരത്തെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. പകുതിയിൽ കൂടുതലുള്ളതിൽ അത് വെന്തിട്ടുണ്ടാവും. എന്നാൽ ശരി, ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഞാൻ ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പതുക്കെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇതുപോലെ നമ്മുടെ കൽമാസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇനി ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി ചെറുതായിട്ട് ഇതിലേക്ക് ഒരു മസാല കൂടി കോട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുണ്ട്. അതല്ലാതെ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എരിവൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു രീതിക്ക് കഴിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മസാലയും കൂടി ഒന്ന് കോട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ ആ മസാലക്കൂട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഒരു 2 സ്പൂണിനളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് വന്നിട്ട് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. കൂടെ തന്നെ അതുപോലെ ഒരു 1/2 സ്പൂണിനളവിൽ ചില്ലി ഫ്ലേക്സും കൂടി നമ്മുടെ വറ്റൽ മുളക് ഒന്ന് പൊടിച്ചെടുത്തതും കൂടി ചേർക്കുകയാണ്. ഞാൻ ഇതുപോലെ ഒരു 1/2 ടീസ്പൂണിനളവിൽ മുളക് പൊടിയും കൂടി. ഇതിലേക്കിനി വളരെ കുറച്ച് മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്ത് നമ്മുടെ ഈ മസാലക്കൂട്ടിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മസാല മാത്രം നമ്മുടെ ആ കൽമാസിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എങ്ങനെയാണ് വെച്ചാൽ നമ്മുടെ ഇഷ്ടംപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് കൂടുതലായിട്ട് വെള്ളം ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. വെള്ളം ചേർത്തിട്ട് നമ്മളിത് ഓരോന്നായിട്ട് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഈ കൽമാസ് ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഉള്ളത്, അത് നല്ലതുപോലെ സോഫ്റ്റ് ആകാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് അങ്ങനെ ആവശ്യമില്ല, അങ്ങനെ സോഫ്റ്റ് ആകരുത്. ആ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ അതാ ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് മസാല കൂടി ബാക്കി ഉണ്ടാവും. അപ്പോൾ ആ മസാല വന്നിട്ട് നമുക്കത് കളയേണ്ട ആവശ്യമില്ല, നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നീട് നമുക്ക് വേറെ മുട്ടക്കറി വെക്കുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും മസാല കറികൾ വെക്കുമ്പോഴോ അങ്ങനെ എന്തിൻ്റെ കൂടെ നമുക്കത് ബാക്കി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഫ്രൈയിങ് പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ച് മാത്രം മതിയാവും, ഒരു 4 5 ടേബിൾ സ്പൂൺ അളവിൽ.
എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് പതുക്കെ ഒന്നിട്ട് കൊടുക്കാം. എത്രത്തോളം ഇതിലേക്ക് നമ്മുടെ ഈ പാനിൽ നിൽക്കുമോ അതിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ദൈ ഒരു അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ബാക്കിയുണ്ട്. ഒരുപാട് സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതിൻ്റെ പുറഭാഗം ക്രിസ്പി ആയിട്ടോ അങ്ങനെ ഒന്നുമല്ല നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ ഇതിലേക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു മസാലയുടെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം മാറണം. ആ അത്രയ്ക്കും ആ ഒരു രീതിക്ക് മാത്രം ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു രീതിക്ക് ലൈറ്റായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ എത്രത്തോളം ടേസ്റ്റ് ആയിട്ട് തോന്നും, അതിനേക്കാളും ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കിത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുവരെയും വീട്ടിൽ കൽമാസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടാവും. നോമ്പ് സമയമൊക്കെ ആണ്, വൈകുന്നേരം വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൽമാസം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമ്മീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്.